ഇവിടെ ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു മണികുമാർ ഞാൻ കൊടുത്ത എല്ലാ കേസിന്റെയും പുറത്തു കയറിയിരിക്കുകയായിരുന്നു സ്പ്ലിങ്കർ അഴിമതി കേസ് വെള്ളപ്പൊക്കത്തിന് അമിക്കസ് കൂറി റിപ്പോർട്ട് കൊടുത്തിട്ടും ഞാൻ കൊടുത്ത വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട കേസ് അത് അദ്ദേഹം അടയിരുന്നു ഞാൻ കൊടുത്ത ബെപ്കോ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസ് അതിലടയിരുന്നു എല്ലാ കേസും ഞാൻ കൊടുത്ത അഴിമതി കേസുകൾ മുഴുവൻ അടയിരുന്ന അല്ലെങ്കിൽ അതിൽ തീരുമാനമെടുക്കാതെ സർക്കാരിനെ സഹായിക്കുകയായിരുന്നു കേരളത്തിന്റെ മുൻ ചീഫ് ജസ്റ്റിസായ മണികുമാർ അതുകൊണ്ട് കോടതി കൊടുത്തിട്ട് എന്ത് കാര്യമെന്നാണ് ചോദ്യം നമസ്കാരം നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഒരു പൊട്ടിത്തെറിയാണ് അതെ അദ്ദേഹം പൊട്ടിത്തെറിക്കാൻ വ്യക്തമായ കാരണമുണ്ട് കാരണം കഴിഞ്ഞ നിയമസഭാ കാലത്ത് അതായത് 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല അവസാന കാലഘട്ടത്തിൽ അതായത് 2020 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന നിരവധി അഴിമതികൾ അതായത് സ്പ്രിംഗ്ലർ വിവാദം അതേപോലെ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് വിവാദം അതേപോലെ ബെവ്കോ വിവാദം തുടങ്ങി നിരവധി കേസുകളാണ് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് നിരന്തരമായ ഒരു പോരാട്ടമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള ഏത് പ്രതിപക്ഷ നേതാവിനേക്കാളും ശക്തനായ പ്രതിപക്ഷ നേതാവായിട്ടാണ് അദ്ദേഹം അവസാന ഒരു വർഷം അദ്ദേഹം പോരാടിയിട്ടുള്ളത് ആ വർഷ പോരാടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം ഹൈക്കോടതിയിൽ എത്തിച്ചു പ്രത്യേകിച്ച് സ്പ്രിംഗ്ലർ വിവാദവും അതേപോലെ ബെവ്കോ അഴിമതിയും അതേപോലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ കാര്യങ്ങൾ അദ്ദേഹം ഹൈക്കോടതിയിൽ എത്തിച്ചു എന്നാൽ ചീഫ് ജസ്റ്റിസ് മണികുമാർ അതിൽ വിധി പറയാതെ അടയായിരുന്നു അതായത് ചീഫ് ജസ്റ്റിസ് മണികുമാർ പെരിങ്കള്ളനായിരുന്നു എന്നാണ് നമ്മുടെ രമേശ് ചെന്നിത്തല പറഞ്ഞതിനർത്ഥം അതായത് നമ്മുടെ ജുഡീഷ്യറി ഇത്തരത്തിൽ പുഴുക്കുത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇവിടെ നീതി നിർവഹണം നടത്തും ജസ്റ്റിസ് ഡിനൈഡ് എന്നാണ് അതായത് സമയാസമയത്ത് കൃത്യമായി കാര്യ നീതി നിർവഹണം വരുന്നില്ല എങ്കിൽ അതുകൊണ്ട് നീതി നിഷേധിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ജസ്റ്റിസ് ഡിലേഡ് മീൻസ് ജസ്റ്റിസ് ഡിനൈഡ് അതും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ചീഫ് ജസ്റ്റിസായി പിരിഞ്ഞ ശേഷം അദ്ദേഹം ചെയ്തത് എന്താണ് പിണറായി വിജയൻ്റെ കുടുംബത്തിൻ്റെ സൽക്കാരത്തിന് അദ്ദേഹം തിരുവനന്തപുരത്ത് കോവളത്ത് കൊട്ടാരത്തിൽ പോയി അതിൽ പങ്കെടുത്തു ഒരു 5-സ്റ്റാർ ഹോട്ടലിൽ പോയി പങ്കെടുത്തു എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് എന്തൊരു വിചിത്രമായ ഒരു കാര്യമാണ് വർഷങ്ങളായി കേസുകളെല്ലാം അടയിരുന്ന് അതിന് മുകളിലെ കായസിന് വിധി പറയാതെ അത് നിർത്തിവെച്ച് കൃത്യസമയത്ത് നടപടിയില്ലാതെ പിണറായി വിജയൻ അഴിമതി നടത്താൻ എല്ലാ സൗകര്യം ചെയ്തു കൊടുത്ത ഒരു ചീഫ് ജസ്റ്റിസ് പിന്നീട് പിണറായി വിജയൻ്റെയും മുഖ്യമന്ത്രിയുടെ മക്കളുടെയും ഭാര്യയുടെയും എല്ലാവരും കൂടെ പങ്കെടുത്തുകൊണ്ട് ഞണ്ണാൻ പോയി എന്ന് പറയുന്നതിൽ നക്കാൻ പോയി എന്ന് പറയുന്നതിൽ കഷ്ടം എന്നല്ലാതെ എന്താണ് പറയേണ്ടത് അങ്ങനെയുള്ള ഒരു ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ ഹൈക്കോടതി ഇപ്പോൾ അദ്ദേഹം മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി പോകാനുള്ള തത്രപ്പാടിലാണ് എന്നുള്ള വിവരങ്ങൾ വരുമ്പോൾ നാണക്കേട് എന്നല്ലാതാണെന്ന് പറയേണ്ടത് നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ആരെയാണ് ജുഡീഷ്യറിയാണ് ജുഡീഷ്യറിയിലാണ് നമ്മൾ അവസാനമായി വിശ്വസിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയിട്ടുള്ള നീതിയെല്ലാം ജസ്റ്റ് ഹൈക്കോടതിയിൽ നിന്നാണ് മറ്റു കോടതികളിൽ നിന്നാണ് ഇന്നേ വരെ ജുഡീഷ്യറി എന്ന് തള്ളി പറഞ്ഞിട്ടുള്ള എന്നാൽ പുഴുക്കുത്തുകളുണ്ട് ആ പുഴുക്കുത്തുകളെയെല്ലാം ഞാൻ തുറന്നു കാണിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനിപ്പോൾ കാണിക്കുന്ന ക്രൈമിൻ്റെ ലക്കമാണ് അതായത് 2019 ഒക്ടോബർ മാസത്തിൽ പ്രസിദ്ധീകരിച്ച ഈ ക്രൈമിൻ്റെ ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആരെ കുറിച്ചിട്ടാണ് അന്നത്തെ ജീവിസായിരുന്ന ഗൊഗോയ് അതിൻ്റെ അടുത്ത ജീവിസായിരുന്ന ബോബ്ഡെ അതിൻ്റെ അടുത്ത ജീവിസായിരുന്ന ആകാൻ പോയിരുന്ന രമണ ഇവരെ 3 പേരും ജീവിസായി പിരിഞ്ഞു കഴിഞ്ഞു പക്ഷേ ഞാൻ പ്രസിദ്ധീകരിച്ചുള്ള വാർത്തയെ ചാലഞ്ച് ചെയ്തിട്ടില്ല അതിൽ കൃത്യമായി ലാവ്ലിൻ കേസ് കച്ചവടം ചെയ്തു പിണറായി വിജയന് വേണ്ടി രമണ കച്ചവടം ചെയ്തു അതേപോലെ കേരള ചീഫ് ജസ്റ്റിസ് കേരളത്തിൽ കേസ് ഹൈക്കോടതി കേസ് പരിഗണിച്ചിരുന്ന ഉബൈദ് കച്ചവടം ചെയ്തു അതേപോലെ തിരുവനന്തപുരത്ത് ആർ രഘു എന്ന് പറയുന്ന ജഡ്ജ് CBI ജഡ്ജ് കച്ചവടം ചെയ്തു എന്ന് കൃത്യമായിട്ട് അതിനകത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രസിദ്ധീകരണം ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കാം ഞാൻ അതിന് അങ്ങനെ പ്രസിദ്ധീകരിക്കാൻ കാരണം ഈ ജുഡീഷ്യറി ഇത്തരം പുഴുക്കുത്തുകൾ വരാൻ പാടില്ല അത് പരിപാവനമായിരിക്കണം അവിടെ ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവാൻ പാടില്ല അത് നീതി നിർവഹണം കൃത്യമായി നടക്കണം എന്നാഗ്രഹിച്ചിട്ടാണ് ആ സംഭവത്തിൽ ഞാൻ എനിക്കെതിരെ ഒരു നടപടി എടുക്കാൻ പറ്റാതെ പോയതിന് കാരണമെന്താ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ആ അവരെല്ലാം പിരിഞ്ഞുപോയി അന്ന് എനിക്കെതിരെ കോടതി ലക്ഷ കേസ് വന്നിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇപ്പോഴിതാ രമേശ് ചെന്നിത്തല പൊട്ടിത്തെറിക്കുകയാണ്
കാരണം അദ്ദേഹത്തിന്റെ കേസുകളെല്ലാം കോടതിയിൽ കൊടുത്തിട്ട് യാതൊരു നടപടിയും ഉണ്ടായില്ല. മാത്രമല്ല മണികുമാർ അട്ടിമറിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുക, ഞാനിപ്പോൾ AI ക്യാമറയുടെ വിവാദം കൊണ്ടുവന്നിരിക്കുകയാണ്, അതിൽ പോയി കഴിഞ്ഞാൽ പിണറായി മകളും കുടുങ്ങുന്ന കേസാണ്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് കോടതിയിൽ പോകേണ്ടത്, കോടതിയിൽ ഇതാണ് അവസ്ഥ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാ നാല് തൂണുകളാണ് ജനാധിപത്യത്തിലുള്ളതെന്ന് പറയുന്നത്, അല്ല ഏറ്റവും പരിപാവനമായ തൂണ് എന്ന് പറയുന്നത് ജുഡീഷ്യറിയാണ്. ആ ജുഡീഷ്യറി പരിപാവനമായി ഇരിക്കേണ്ടത് നമ്മുടെയൊക്കെ ആവശ്യമാണ്. കാരണം ഇവിടെ ഏത് കൊലക്കൊമ്പനാണെങ്കിലും ഏത് ആളുകളാണെങ്കിലും നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യരാണ് എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പിണറായി വിജയൻ മുഖ്യപ്രതിയായി വരേണ്ട സ്പ്രിംഗ്ലർ വിവാദവും ബെബ്കോ വിവാദവും പ്രളയ ദുരിതാശ്വാസ ഫണ്ടുമെല്ലാം അട്ടിമറി തട്ടിപ്പ് നടത്തിയ പിണറായി വിജയന് ഓശാന പാടുന്നൊരു ജീവിസിനെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാക്കാൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ വരുമ്പോൾ നാണക്കേട് എന്നെല്ലാം ഇപ്പം എന്താണ് പറയേണ്ടത്. എന്തായാലും ഒന്നുകൂടി നമ്മൾ രമേശ് ചെന്നിത്തലയുടെ ആ പ്രസംഗം ഒന്നും കൂടി അന്നത്തെ പത്രസമ്മേളനം ഒന്നും കൂടി കേൾക്കാം. ഇവിടെ ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു, മണികുമാർ. ഞാൻ കൊടുത്ത എല്ലാ കേസിന്റെയും പുറത്തു കയറിയിരിക്കുകയായിരുന്നു. സ്പ്ലിങ്കർ അഴിമതി കേസ്, വെള്ളപ്പൊക്കത്തിന്റെ അമിക്കസ് കൂറി റിപ്പോർട്ട് കൊടുത്തിട്ടും ഞാൻ കൊടുത്ത വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട കേസ് അത് അദ്ദേഹം അടയിരുന്നു. ഞാൻ കൊടുത്ത ബെബ്കോ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസ് അതിലടയിരുന്നു. എല്ലാ കേസും ഞാൻ കൊടുത്ത അഴിമതി കേസുകൾ മുഴുവൻ അടയിരുന്ന അല്ലെങ്കിൽ അതിൽ തീരുമാനമെടുക്കാതെ സർക്കാരിനെ സഹായിക്കുകയായിരുന്നു കേരളത്തിൻ്റെ മുൻ ചീഫ് ജസ്റ്റിസായ മണികുമാർ. അതുകൊണ്ട് കോടതി കൊടുത്തിട്ട് എന്ത് കാര്യമെന്നാണ് എൻ്റെ ചോദ്യം.